നമസ്കാരം ഞാൻ അബ്ദുൾ ഷുക്കൂർ ഇന്ന് ഞാൻ വന്നി വന്നിട്ടുള്ളത് എങ്ങനെ ഒരു താറാവിനെ ഡ്രസ്സ് ചെയ്യാം അതായത് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ കുട്ടനാട് പോവുകയുണ്ടായി അതിൻ്റെ ട്രാവലിങ് ബ്ലോഗ് എൻ്റെ മകളുടെ അതായത് മറിയം ഷുക്കൂറിൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും അതിലൊന്ന് കയറി ആ ട്രാവലിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം ഇനി അതിൻ്റെ തല അറക്കുകയാണ് പക്ഷേ സാധാരണ കോഴിയുടെ തല അറക്കുന്ന പോലെയല്ല ഈ തറാവിൻ്റെ കഴുത്ത് ഭാഗം ഇച്ചിരി കട്ടി കൂടുതലാണ് അപ്പം നല്ല മുറിശയുള്ള കത്തി തന്നെ വേണം ഇച്ചിരി ഇച്ചിരിപ്പാടാണ് കട്ട് ചെയ്യുന്നതിന് അങ്ങനെ അത് കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ ഓക്കെ പിന്നീട് നമ്മൾ അതിനെ നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കുന്നു അതിൻ്റെ എന്നിട്ട് അതിൻ്റെ അവൻ്റെ ചിറക് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുന്നു കാലും കട്ട് ചെയ്ത് മാറ്റി വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ടാണ് നമ്മളതിൻ്റെ രോമുപ്രോമം എടുക്കുന്നത് സാധാരണ നമ്മൾ കോഴിയുടെയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതല്ല അല്ല അങ്ങനെ ഡ്രസ്സ് ചെയ്താൽ ഇതിൻ്റെ ഒരു തുറത്തിൻ്റെ പുറമേ ഒരു ചെറിയൊരു കോട്ടിംഗ് ഉണ്ട് ഒരു കവചം അത് ഇവിടെ ഇതിൻ്റെ കൂടെ ഇളയിൽ പോയാൽ ഇതിന് ടേസ്റ്റ് ഇട്ടതില്ല അപ്പോൾ അത് നിർത്തിക്കൊണ്ട് രോമം എടുക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമാണ് നന്നായിട്ട് ഇത് വാഷ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട മാർഗം നമ്മൾ വെള്ളം തിളപ്പിക്കുക ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഇത് അങ്ങ് താറ്റി വയ്ക്കുക ഒരു കുറച്ച് നേരം താഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു പരുവ് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഒരുപാട് നേരമായിട്ട് ചൂടാക്കരുത് തിളച്ച വെള്ളമായിരിക്കണം നമുക്ക് തൊട്ടാൽ പൊള്ളുന്ന വെള്ള ചൂടുള്ള വെള്ളമായിരിക്കണം താഴ്ത്തി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ രോമം ഇങ്ങനെ ഒന്ന് പിടിച്ച് പൊക്കി നോക്കുക ഊരി വരുന്നു നോക്കുക അതാണ് അതിൻ്റെ പരുവം ആ കുറച്ച് നേരം ഒന്ന് വെച്ചേക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് രോമം ഇങ്ങനെ പിടിച്ചു നോക്കുക ഊരി വരുന്നു നോക്കും ഊരി വരുന്നെങ്കിൽ അതിൻ്റെ പരുവാണ് എന്നിട്ട് എടുത്ത് ഓരോന്ന് രോമം നമ്മൾ പറിച്ച് പുറത്തേക്ക് കളഞ്ഞാൽ മതി ഓക്കെ ആ അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഈ ചൂട് വെള്ളത്തിൽ വെച്ചതിന് ശേഷം പൊക്കിയെടുത്തിട്ട് നമ്മൾ രോമം പറിച്ചു പറിച്ച് ഇളക്കി ഇളക്കി നമുക്ക് എടുത്ത് കളയാം ഇത്തിരി സമയമെടുക്കും ഇത് ഡ്രസ്സിങ് ഇത്തിരി സമയമെടുക്കുന്നതാണ് സാധാരണ എളുപ്പമല്ല ഈ പരിപാടി ക്ഷമ വേണം എങ്കിലേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ രോമം മൊത്തത്തിൽ അതിനകത്തൊരു നാരു പോലെ ആര് പോലെ സാധനത്തിനകത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അതെല്ലാം എടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ കോഴിയുടെയൊക്കെ കട്ട് ചെയ്ത് പുള ഇളക്കുന്നത് പോലെ ഇളക്കിയതിൻ്റെ പേസ്റ്റ് അതിനകത്തുള്ള പേസ്റ്റുകളെല്ലാം എടുത്ത് കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്ത് നമുക്ക് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്